ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ആസാം ഗുവാഹട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഈ പമ്പിലാണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ സേഫായിട്ട് നമ്മളിവിടെ വെച്ചു. അപ്പോൾ ഇവിടുത്തെ മുതലാളിയായിട്ട് നല്ല കമ്പനിയായി. അപ്പം മുതലാളി പറഞ്ഞു ഇവിടെ ഇവിടുത്തെ സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് അപ്പുറം സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. എന്നാലും അറിയാമല്ലോ, എനിക്ക് ചെറിയ പനിയും സീനൊക്കെ ആയിരുന്നു. നല്ല രാത്രി നല്ല പനിയായിരുന്നു. ഭാഗ്യത്തിന് രാവിലെ ആയപ്പോഴത്തേക്ക് കുറഞ്ഞു. ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടവരെന്ന് വിചാരിച്ച ഭാഗ്യത്തിന് കുറഞ്ഞു. അപ്പോൾ നമ്മളിത് ഇവിടെ ടെൻ്റ് അടിക്കാനും വിചാരിച്ചു. അപ്പോൾ മുതലാളി പറഞ്ഞു നിങ്ങളിവിടെ കയറി താമസിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഇവരിവിടെ തന്നെ താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രിയും രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ഇവിടെ തന്നെ തന്നത്. ഇത് ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഞങ്ങളിന്നത് ഇവിടെയാണ് കിടന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായി. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇരുട്ടും, രാവിലെ തന്നെ നേരം വെളുക്കും ഇവിടെ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടുന്ന് നൈസായിട്ട് ചലിക്കാൻ പോകും. നല്ല വെയിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ രാത്രി ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ ഓണേഴ്സ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ പമ്പുകളിൽ സ്റ്റേ ചെയ്യണം, അത്ര സേഫ് അല്ല. എന്നാലും നമ്മളിവിടെ 24 ഹവേഴ്സുള്ള പമ്പ് ചോദിച്ചിട്ട് ഇവിടെ സ്റ്റേ അടിച്ച് ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവർ നമ്മളടുത്ത് വന്ന് സംസാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ്ട് സൈക്കിളിൽ ഒരാൾ ഇവിടുന്ന് പോയിട്ടുള്ളൂ, നമ്മുടെ കേരളത്തിൽ നിന്ന് കോഴിക്കോടുള്ള പയ്യൻ. അപ്പോൾ ആ ബേസിൽ നമ്മുടെ കണ്ട് സംസാരിച്ചു, നമുക്കിവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം എന്തായാലും രണ്ടുപേർക്കും എന്റെ വലിയധികം താങ്ക്സ്, എന്റെ ഡോൺജന്റെ രണ്ടുപേർക്കും ഒരു താങ്ക്സ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ നല്ല ആൾക്കാരാ കേട്ടോ, നല്ല പാവപ്പെട്ട ഓണേഴ്സാണ്. ഇവിടെ പമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ല ഭാഗ്യം. ഈ സാറാണെങ്കിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് മൂന്നാർ ആ ഭാഗത്തൊക്കെ. ഇന്നലെ സംസാരിച്ച ടൈമിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി ഇനി നല്ല പണി നടന്നു തന്നെ. താങ്ക് യു. ഓക്കെ സാർ. അപ്പോൾ ഗൈസ് നമുക്കിനി ഇവിടുന്ന് മൂവ് ആണ്. നമ്മുടെ രാത്രി നല്ല പനി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ക്ലൈമറ്റ് അല്ല. ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 6 മണി രാവിലെ വെളുപ്പിന് 6 മണിയാകുമ്പോഴത്തേക്ക് നേരം വെളുത്ത് ചൂട് വന്നു. 5 മണി 4 ആകുമ്പോഴത്തേക്ക് ഫുള്ള് നേരം വെളുക്കും, പക്ഷെ ചൂടുണ്ടല്ലോ. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ചൂടങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മൾ തളർന്നു പോകും. ശരി, അമ്മാർ ചൂടാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് പനി കാര്യങ്ങളൊക്കെ പിടിച്ചത്. തൊണ്ട സീനായി, മൊത്തത്തിലെ ട്രാപ്പ് സീനാണ്. എന്നാലും പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും എന്തായാലും ഹോസ്പിറ്റലിൽ കയറിയിട്ടൊക്കെ പോകാം. അതായത് നമുക്ക് എത്ര പനി എന്ത് സീനുണ്ടെങ്കിലും നമ്മുടെ പണിക്ക് ശരി ഡ്രൈവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരു 30 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ ഒരു പമ്പിൽ കയറി. ശരിക്കും ട്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രെയിൻ പിടിച്ച റൈഡാണ്. കാര്യം ഇവിടുത്തെ വെയിൽ, ഒരു രക്ഷയില്ലാതെ നമ്മളൊരു വെയിലാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു രക്ഷയില്ല. അങ്ങനത്തെ വെയിലാണ് ശരിക്കും. നമ്മുടെ അവിടെയൊക്കെ സ്വർഗ്ഗമുണ്ട് കഴിച്ചു ഇവിടുത്തെ വെയിലൊക്കെ വെച്ച് പോകുമ്പോഴാണ്. ഇവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വെയിലാണ്. അച്ഛനും ഒരു 10 മിനിറ്റ് നിൽക്കാണ് ചത്തു. സൂപ്പറായിട്ട് ചത്തു. നമുക്ക് അവിടെ കൂടെ പോകണ്ട, നമ്മൾ വേറെ വഴി കയറുള്ളൂ. ഇവിടെ ഒരു ഇന്റർനെറ്റ് കഫേ കത്തി വന്നതാ, ഒരു ഫോണിന് ഇടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇന്റർനെറ്റ് കഫേ 3-4 എണ്ണം ഉണ്ട്, പക്ഷേ ഒരു പ്രയോജനമില്ല. ഓക്കെ ഉണ്ട് സാർ, വെടി വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥ. ഇന്റർനെറ്റ് കഫേ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. പിന്നെ എന്തിനാണ് സാർ കഫേ? അതാണ് സീ ഞാൻ സമയം വീഡിയോ ശരിക്കും ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ടയർഡാണ്, പനിയുണ്ട്. ഡ്രൈവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, സംസാരിക്കാൻ എനിക്ക് ശരിക്കും പറ്റുന്നില്ല. കാര്യം മാത്രമേ പറ്റുന്നുള്ളൂ, പനിയുണ്ട്, അതേപോലെ തന്നെ നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറയാത്തത്. ഇനി ക്ഷമിക്കുക എല്ലാവരും. ഗുവാഹത്തി എത്തിയ ശേഷം ബൈക്ക് എടുത്തതിന് ശേഷം ഒന്നാമത്തും കവറായിട്ട്. അപ്പോൾ ഗൈസ് നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പറ്റുന്നത് ഒക്കെ കേട്ടോ, കുഴപ്പമില്ല. നല്ല തണുപ്പില്ല, തണുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചിരിക്കാം. തണുപ്പ് കുറച്ച് കുടിക്കുന്നത് നല്ലതാണ്, പനിയാണെങ്കിൽ. പക്ഷേ തണുപ്പുണ്ടായില്ല, 20 കരിമ്പ് ജ്യൂസ് കുടിച്ച് ഇറങ്ങി. എന്നാ സീനുണ്ട് ഗൈസ്, ഇവിടെ ഒരു 20 കിലോമീറ്ററിൻ്റെ ഒരു കണ്ടിന്യൂ ആയിട്ട് ഈ ചുരത്ത് വന്നുകൊടുക്കുന്നില്ല. അങ്ങനത്തെ ഡാർക്ക് സീൻ അടിച്ചിരിക്കുക.
അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. പനിയൊട്ടും രക്ഷയില്ല, ഭയങ്കര സീനാണ്. ഞാൻ സീനായിട്ടും ഹോസ്പിറ്റലിൽ എത്തിയ യുണൈറ്റഡ് ഹോസ്പിറ്റൽ വേറെ ഹോസ്പിറ്റലിൽ ഞായറാഴ്ച വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പക്ഷേ ഡോക്ടറില്ല അവിടെ. അതിനുള്ള ഡോക്ടറില്ല, അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ എടുക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞായറാഴ്ച അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിൽ ഇടുന്നു, ശാരോത്തി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിട്ടാണ് പോകുന്നത്. ഇവിടെങ്കിലും ഡോക്ടർ ഉണ്ടാവുന്നുണ്ട്, അവിടെ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പക്ഷേ ഡോക്ടറിൻ്റെ ഒരു ടാങ്കില്ല. എന്തിനാണെന്ന് ഒരു ഹോസ്പിറ്റലൊക്കെ എത്തിച്ചോളാം. അപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മുടെ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. കോവിഡ് ടെസ്റ്റ് ചെയ്താൽ അടുത്ത പരിപാടി വീട്ടിൽ കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് കോവിഡ് ടെസ്റ്റ് ഒക്കെ നടത്തി, നെഗറ്റീവാണ്. പിന്നെ ഡോക്ടറെ കണ്ടു. ഇനി താഴെ പോയി മരുന്ന് മേടിക്കുക. ഫുൾ ടയർഡായി.